മണി പ്രേക്ഷകർക്കും ഒള്ളി റിവ്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ നാൽപ്പത്തി ഒന്നാം ദിവസമായ ഇന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി ലഭിക്കുന്നതാണ് പവൻ വെളുപ്പിന് രണ്ടു മണിയായപ്പോൾ തനിക്ക് ഡിസ്ക് പ്രോബ്ലം കാരണം നട്ടലിന് ഭയങ്കര വേദനയാണെന്ന് പറയുകയാണ് ടാസ്കിനിടയിൽ എന്തോ സംഭവിച്ചുകൊണ്ടാണ് ഈ പ്രശ്നമെന്നല്ല പവൻ പറയുന്നുണ്ട് അങ്ങനെ രാവിലെ കൺഫെഷൻ റൂമിൽ ഡോക്ടർ എത്തി പവന് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയാണ് ഇന്ന് വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് പ്രേമമെന്നാൽ എന്താണ് പെണ്ണി കരളിലുള്ളിലെത്തിയാണ് പെണ്ണി എന്ന പാട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ പ്ലേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എണീറ്റ് ഡാൻസ് കളിക്കുമ്പോൾ പാവം പവൻ നടുവിന് വേദന കാരണം അനങ്ങാതെ ഇരിക്കുകയാണ് അപ്പോൾ ദേ അടുത്തൊരു പ്രോബ്ലം നമ്മുടെ രജിത് സാറിൻ്റെ കണ്ണ് നീര് വെച്ച് വല്ലാത്ത അവസ്ഥയിലാണ് അത് അലർജി പ്രോബ്ലമാണെന്നും ഇന്നലെ വേദനയ്ക്ക് ഉള്ള ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചപ്പോൾ മുതലാണ് ഈ പ്രശ്നമെന്നെല്ലാം രജിത് കുമാർ കൺഫെഷൻ റൂമിലെത്തി ബിഗ് ബോസിനോട് പറയുകയാണ് വേദന ഒന്നുമില്ലെന്നും ഇത് തനിയെ ശരിയായിക്കൊള്ളുമെന്നെല്ലാം രജിത് കുമാർ പറയുന്നുണ്ട് കുറേ കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം പവനെ സ്റ്റോർ റൂമിൽ എത്തിക്കുകയാണ് അവിടെ നിന്നും പവനെ ബിഗ് ബോസ് ഹൗസിലെ ഉള്ളിലെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ഈ സമയം നമ്മുടെ രജിതണ്ണനെ വീണ്ടും ബിഗ് ബോസ് വിളിച്ച് കണ്ണിനെന്തേലും പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം അന്വേഷിക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കുറച്ച് സമയം കൂടി റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ എന്നെല്ലാം രജിതണ്ണൻ പറയുന്നുണ്ട് പവൻ പക്ഷേ വേദന കാരണം ഭക്ഷണം പോലും കഴിക്കാനാവാതെ കഷ്ടപ്പെടുകയാണ് മഞ്ജു എന്തോ കൊണ്ടുവന്ന് പവൻ്റെ തലയ്ക്ക് ഉഴിഞ്ഞിട്ട് കണ്ണ് കിട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോകട്ടെ എന്നെല്ലാം പറയുന്നുണ്ട് പവൻ വേദന കൊണ്ട് പുളയുകയാണ് പവൻ എന്നിട്ട് ഫുക്രുവിനോട് തൻ്റെ ഫ്യൂച്ചർ വരെ ഈ ഒരു നടുവേദന കാരണം പോകുന്നെല്ലാം പറഞ്ഞ് കരയുകയാണ് ഇത് സത്യത്തിൽ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ വളരെ ഒരു പ്രയാസമുള്ള കാര്യമാണ് ഞാൻ ഇവിടെ നിന്നും പോയാൽ ഏറ്റവും കൂടുതൽ കോൺടാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് രജിത് സാറിനോടും മഞ്ജുവിനോടും ഷാജി ചേട്ടനോടുമാണ് എന്നല്ല വീണ മഞ്ജുവിനോട് പറയുകയാണ് കുറച്ചു നേരം കഴിഞ്ഞ് പവനെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി രജിത്ത് അണ്ണൻ ഈ സമയം വയ്യാതെ കിടന്നുറങ്ങുകയാണ് അദ്ദേഹം ചിന്നുവിനെ കെട്ടിപ്പിടിച്ച് ചിന്നു ചിന്നു എന്ന ആ ഒരു പാവയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടാൽ സത്യം പറഞ്ഞാൽ ആർക്കും സങ്കടം തോന്നും കുറച്ച് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഹൗസിലെ ഒരാൾക്ക് വാലൻറ്റൈൻസ് ഡേ വിഷസ് നൽകാനാണ് എല്ലാവരോടും ആയി പറയുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് എന്ന് പറയണം എന്നാണ് ടാസ്ക് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രജിത്തണ്ണൻ വന്നിട്ട് ജസ്ലയ്ക്കാണ് എൻ്റെ വാലന്റൈൻസ് ആശംസകൾ നേരുന്നത് എന്ന് പറയുന്നു ജസ്ലയാണെങ്കിൽ രജിതണ്ണനെ ചെന്ന് ആലിംഗനം ചെയ്യുന്നു രജിത്തണ്ണൻ ജെസ്ലയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകുന്നു ജെസ്ല തൻ്റെ വാലൻറ്റൈൻസ് വിഷസ് നൽകുന്നത് രജിത്തണ്ണനാണ് കുറെ കഴിഞ്ഞ് ഫുക്രുവിന് എലീനയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ആര്യ പറയുകയാണ് അടുത്തത് സ്പോൺസേർഡ് ടാസ്കിൻ്റെ സമയമാണ് ഒരാളെ മലരമ്പൻ ആയി തിരഞ്ഞെടുക്കുക അയാൾ ഓരോ പെൺകുട്ടികൾക്കും ഓരോ പേറിന് ആ പെൺകുട്ടികൾ ആവശ്യപ്പെടുന്ന ഒരു പേറിനെ കണ്ടെത്തുക ആ പേർ പേറിൻ്റെ കൂടെ അവർക്ക് ക്യാൻഡിലേറ്റ് ഡിന്നറിന് പോകാം എന്നുള്ളതാണ് ഈ ടാസ്ക് ഈ പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പറയുന്ന പുരുഷന്മാർക്ക് നേരെ മലരമ്പനായ രജിത് സാർ ഒരു അമ്പ ചെയ്യണം ആ അമ്പ് അദ്ദേഹത്തിൻ്റെ നേർക്ക് കൊള്ളുകയാണെങ്കിൽ അതായത് ആരുടെ ആരെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേർക്ക് കൊള്ളുകയാണെങ്കിൽ അവർക്ക് ഡിന്നർ പോവാം ഇല്ലെങ്കിൽ അവർക്ക് അവസരം നഷ്ടപ്പെടും എന്നും പറയുന്നുണ്ട് അങ്ങനെ അന്നേരം മലരമ്പനാവാൻ ഞാനാവാമെന്ന് ഫുക്രു പറയുന്നുണ്ട് അങ്ങനെ ഫുക്രുവും സാറിനും വേണ്ടി ഒരു ടോസ് ഇട്ട് നോക്കിയാണ് സാറ് തന്നെ മലരമ്പനായിട്ട് വരുന്നത് സാറിനോട് മലരമ്പൻ്റെ കോസ്റ്റ്യൂമെല്ലാം ധരിച്ച് വന്ന് അമ്പ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ടാസ്ക് തുടങ്ങി ആദ്യം വീണ ഫുക്രുവിനെ പേരായി ആവശ്യപ്പെട്ടു അണ്ണൻ ഫുക്രുവിനെ അമ്പ ഇത് വീഴ്ത്തി അപ്പോൾ കറക്റ്റ് അവർക്ക് പേര് കിട്ടി അടുത്തത് ആര്യ ആര്യ ഷാജിയെ സെലക്ട് ചെയ്തു അതും രീതിണ്ണൻ കറക്റ്റായിട്ട് തന്നെ കൊള്ളിച്ചു അടുത്തത് മഞ്ജു പ്രദീപിനെ ആവശ്യപ്പെട്ടു പക്ഷേ ഇത്തവണ അമ്പ് മിസ്സായി അടുത്തതായിട്ട് ജസ്ല സൂരജിനെ ആവശ്യപ്പെട്ടു അതും കറക്റ്റായിട്ട് അണ്ണൻ അമ്പ ചെയ്ത് കൊള്ളിച്ചു അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് മഞ്ജുവിന് ഒരവസരം കൂടി നൽകാം എന്ന് പക്ഷേ ആ അവസരത്തിൻ്റെ ടൈമിലും അത് കൊള്ളുന്നില്ല അപ്പോൾ മഞ്ജു എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ബാക്കി സമയത്തുള്ള നമ്മുടെ തമ്മിലുള്ള വൈരാഗ്യം ഒന്നും ഇവിടെ കാണിക്കില്ലെന്നൊക്കെ മഞ്ജു അണ്ണോട് പറയുന്നുണ്ട് പക്ഷേ ഇത്തവണയും നഷ്ടപ്പെട്ടപ്പോൾ മഞ്ജു കേൺ അപേക്ഷിച്ചത് ബിഗ് ബോസ് ഒരു അവസാന അവസരം കൂടി നൽകുകയാണ് അങ്ങനെ അടുത്ത അമ്പ് നമ്മുടെ പ്രദീപ് നൈസായിട്ട് തട്ടി വീഴ്ത്തി അമ്പ് തട്ടി തട്ടിയിട്ടു അങ്ങനെ പേരായിട്ട് അവരെല്ലാം കൂടെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാൻ പോയി പവനെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെത്തിച്ചു പക്ഷേ ഡിസ്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പോകാനാണ് തൻ്റെ തീരുമാനമെന്ന് പവൻ പറയുന്നു ഈ സമയം തൻ്റെ ആകെയുള്ള ഒരു സപ്പോർട്ട് കൂടി പോയി എന്നറിഞ്ഞ രജിത്തണ്ണൻ ഒന്നും മിണ്ടാതെ സങ്കടത്തിലിരിക്കുകയാണ് പവൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പുറത്ത് പോകുന്നത് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് തൻ്റെ ആകെയുള്ള ഒരു സപ്പോർട്ടറും കൂടി പോയ വിഷമത്തിലിരിക്കുന്ന രജിതണ്ണനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ ആദ്യമേ തന്നെ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യൂ നന്ദി